ഹലോ ഗേയ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസും ചേർക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പ്ലം കേക്ക് ഉണ്ടാക്കാമെന്ന് വിശദമായിട്ട് കേൾക്കാം. നമ്മുടെ ടീച്ചറാണ് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. 1 kilo വെയിറ്റ് വരുന്ന പ്ലം കേക്കാണ് നമ്മുടെ കേക്ക്. നമ്മൾ വെയിറ്റ് പ്ലം കേക്ക് തൂക്കുമ്പോൾ 800-850 grams നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതാണ് നമ്മൾ ശരിക്കും 1 kilo പ്ലം കേക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പ്ലം കേക്കിന് ആവശ്യമായത് 1.5 കപ്പ് മൈദയാണ്. 1.5 കപ്പ് മൈദ, 2 മുട്ട, 200 grams ബട്ടർ, അൺസോൾട്ട് ബട്ടറാണ്. പിന്നെ 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ്. അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് അത്തിപ്പഴം എടുക്കാം, അതുപോലെ തന്നെ ഇപ്പം ഇന്ന് പറഞ്ഞ ജിഞ്ചറിൻ്റെ പീലുണ്ടാവും, അതുപോലെ ഓറഞ്ചിൻ്റെ ഉണ്ടാവും, പിന്നെ ഈന്തപ്പഴം, ഉണക്കമുന്തിരി, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാം, പിന്നെ ചെറിയ എല്ലാത്തിൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കിട്ടാവുന്ന അത്രയും ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ വേണ്ടത് വാനില എസെൻസ് 1 tablespoon, റെം എസെൻസ് 1 tablespoon, പിന്നെ ബേക്കിംഗ് ബേക്കിംഗ് പൗഡർ 1.5 tablespoon. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമുള്ളത് 1 cup പഞ്ചസാരയാണ്. അതിൽ 1/2 cup നമ്മൾ പൊടിച്ച് വെക്കും, 1/2 cup നമ്മൾ കാരമൽ ചെയ്തെടുക്കും. ഇത്രയും 1 pinch ഉപ്പ്, പിന്നെ ജാതിപത്രിയും കറുകപ്പട്ടയും ചുക്കും ചേർത്ത് പൊടിച്ചത് 1/4 teaspoon. ഇതിന് അളവ് പൗഡർ ആണെങ്കിൽ 1/4 teaspoon. നിങ്ങൾ 3 ജാതിപത്രിയും 1 കറുവപ്പട്ടയും 1 കഷ്ണം ചുക്കും പൊടിക്കുക. എന്നിട്ട് അതിൻ്റെ 1/4 teaspoon എടുത്താൽ മതി. അതാകുമ്പോൾ ആ ഒരു പൗഡറിൻ്റെ ആ ഒരു ഫ്ലേവർ കറക്റ്റ് അളവാണ്. അത് 3 ജാതിപത്രി, 1 വലിയ കഷ്ണം കറുവപ്പട്ട, ഒരു 1.5 inch നീളത്തിലുള്ള ചുക്ക്, ഇത് നല്ല രീതിയിൽ പൊടിച്ചിട്ട് അതിൽ നിന്ന് 1/4 teaspoon കൂടെ എടുക്കുക. പിന്നെ നമ്മൾ പാകം ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾക്ക് 1 മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ ഈ ക്രിസ്മസ് തുടങ്ങിയിട്ട് പിന്നെ അടുത്ത ക്രിസ്മസ് വരെ എന്നുള്ള കണക്കിലാണ് ശരിക്ക് ഇത് സോക്ക് ചെയ്യുന്നത്. ഇത് സോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് റമ്മാണ്. റം ഉപയോഗിക്കാം, വിസ്കി ഉപയോഗിക്കാം, വൈൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷാമ്പെയിൻ, അങ്ങനെ ആൽക്കഹോൾ കണ്ടൻറ്റുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലാത്തവർ ഈ രീതിയിൽ ശരിക്കും പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ റമ്മിലാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നത്. 1 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം 1 മാസമെങ്കിലും നമുക്കിത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നവംബർ തുടങ്ങിയില്ല, ഈ 1 മാസം നിങ്ങൾ റമ്മിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസംബറിൽ പ്ലം കേക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ പ്ലം കേക്ക് ഈ സോക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 എയർടൈറ്റ് കണ്ടെയ്നർ, ഒരു കുപ്പിയുടെ ജാറിൽ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടതിന് ശേഷം റമ്മോ വിസ്കിയോ എന്താണോ ഉള്ളത് നിങ്ങൾക്ക് അത് ഒഴിക്കാം. വൈനാണെങ്കിൽ വൈന്, അത് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഈ 1 ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലെവൽ വരയ്ക്കും നമുക്ക് അത് ഒഴിച്ചതിന് ശേഷം 1 ആഴ്ച വരയ്ക്കും നമുക്ക് ആ 1 ബോട്ടിൽ എടുത്തിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് എല്ലാ രീതിക്കും, റമ്മാണെങ്കിൽ അത് എത്തുന്ന രീതിക്ക് ആ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നനയുന്ന ആ ഒരു രീതി വരെ വയ്ക്കുക. അല്ല, ഇതൊന്നും ചെയ്യാതെ നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കണം, റമ്മിലൊന്നും സോക്ക് ചെയ്യേണ്ട, അത് ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെ കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ, നമ്മൾ പോലെ ഓറഞ്ച് ഉണ്ടല്ലോ, ഓറഞ്ചിൻ്റെ നീരെടുക്കുക, ജ്യൂസ് എടുത്തിട്ട് നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് 1.5 കപ്പ് എടുത്തിട്ടുണ്ടല്ലോ, 1.5 കപ്പോളം അല്ലെങ്കിൽ 1-2 കപ്പ് ഓറഞ്ച് നീരെടുത്തിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വേവിച്ച് ചൂടാറിയതിന് ശേഷം 1 tablespoon നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് മൈദപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കേക്കിൽ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൽ താഴെ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നമ്മളൊരു ഒരു 1 tablespoon മൈദ ആക്കുന്നത്. ഇനി തയ്യാറാക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ, 1 പാത്രത്തിൽ റൂം ടെമ്പറേച്ചറിലുള്ള 200 grams ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യുക. അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം 2 മുട്ട പൊട്ടിച്ചിട്ട് അതുകൂടെ നമ്മൾ ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തെടുത്തതിന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയത്, ബേക്കിംഗ് പൗഡറും മൈദയും പാടെ 2 വട്ടം തരിച്ച് വെക്കുക. എന്നിട്ട് അത് അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ 1/2 cup കാരമൽ കൂടെ
മിക്സ് ചെയ്തതും കൂടെ കാരമൽ തയ്യാറാക്കിയതും കൂടെ ആ ബാറ്ററിലേക്ക് തയ്യാറാക്കിയതിന് ഒഴിച്ചതിന് ശേഷം ഈ ജാതിപത്രിൻ്റെ പൊടിയും ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ഇടുമ്പോൾ ഒന്ന് ചേർക്കണം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഒത്തിരി കുത്തി ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മോൾഡിലേക്ക് ഒഴിക്കുക. സാധാരണ നമ്മൾ കേക്കുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മോൾഡ് ഒത്തിരി നേരം നമ്മൾ ടാപ്പ് ചെയ്യാറുണ്ട് അല്ലേ, എയർ ഹോൾസ് ഒക്കെ പോകാനായിട്ട്. പക്ഷേ പ്ലം കേക്ക് ചെയ്യുന്ന സമയത്ത് അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പ്ലം കേക്ക് ബാറ്റർ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒത്തിരി ലൂസല്ല. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മളെ കേക്കിൻ്റെ റിബണിൻ്റെ ഒരു പരുവാണ് നമ്മുടെ ആ കേക്കിൻ്റെ സ്ട്രെച്ചർ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ല തിക്കായിട്ട് വേണം നമ്മുടെ ഈ ഒരു സ്ട്രെച്ചർ ഉണ്ടാവാൻ, നമ്മുടെ ഒരു ഈ ഡോൻ്റെ ഒരു സ്ട്രെച്ചർ ഉണ്ടാവാൻ ഈ നമ്മുടെ ബാറ്ററിൻ്റെ. അപ്പോൾ എന്നിട്ട് നമ്മൾ മോൾഡിലേക്ക് ആക്കുക, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഒന്ന് എയർ ഹോൾസ് കളയുക. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ചരുവത്തിലേക്കോ വയ്ക്കുക. ഒരു 1.5 മണിക്കൂറാണ് നമ്മൾ ടൈം എടുക്കുന്നത്. അത് ഓരോരുത്തരുടെ അടുപ്പ് അതുപോലെ ഓവൺ അനുസരിച്ചിട്ട് സമയം മാറ്റം ഒക്കെ വ്യത്യാസം വരും. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ചരുവം തുറന്ന് നോക്കാനോ അല്ലെങ്കിൽ ഓവൺ ഓപ്പൺ ആക്കി. ഓവണിലാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ചരുവത്തിലാകുമ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലം കേക്കിൻ്റെ